Good morning. Good morning. Good morning. എല്ലാവരും റെഡി ആയോ മക്കളെ? യെസ്. വീഡിയോ ഓൺ ചെയ്ത് എല്ലാവരും, കുറച്ച് പേര് കൂടി വീഡിയോ ഓൺ ചെയ്യാനുണ്ടല്ലോ. ഇതെന്ത് മിസ് ഇങ്ങനെ വരുന്ന എനിക്ക്? എനിക്ക് അവറിഞ്ഞില്ല. ബാക്കിയുള്ളവരും കൂടി വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഓൺ ചെയ്യാൻ ഇനിയും കുറേ പേര് വീഡിയോ ഓൺ ചെയ്യാത്തവരുണ്ടല്ലോ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ ഓൺ ചെയ്തിരിക്കും മക്കളെ. ഓക്കെ, ഗുഡ് മോർണിംഗ്. പേജ് നമ്പർ 146. ഗുഡ് മോർണിംഗ്. പേജ് നമ്പർ ഇത് പേജ് നമ്പർ 146. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. ഓക്കെ. മിസ് പ്രസന്റ് ഇടാനായോ? യെസ്. മിസ്റ്റർ പേജ് നമ്പർ എത്ര? പേജ് നമ്പർ 146. പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. ഇന്ന് വെനസ്ഡേ അല്ലേ, അതുകൊണ്ടായിരിക്കാം. പഠിപ്പിക്കേ. റെഡിയാണോ മിസ്സേ? നിങ്ങളെ ഫോണിലേക്കാണോ അയച്ചത് നേരത്തെ അല്ലേ? അതൊന്ന് ഓപ്പൺ ആവുന്നില്ലേ, നോക്കണോ? ഒന്ന് ആവുന്നില്ല പറഞ്ഞ അയിലേരാം. ഏ അല്ല, നിങ്ങളെ ഫോണൊന്ന് അല്ല, അതിൽ നിന്ന് ഓപ്പൺ ആവോ നോക്കറ. ആ ലിങ്ക് മിസ് നേരത്തെ അയച്ച ലിങ്ക് ഓപ്പൺ ആവുന്നില്ലാന്ന് തോന്നുന്നല്ലേ. നോക്കിയായിരുന്നോ നിങ്ങളാരെങ്കിലും?
ഇല്ല, ക്ലാസ് ആബ്സെന്റ് ആയവരല്ലേ നോക്കൂല്ല. ഓപ്പൺ ആവുന്നില്ല അല്ലേ, എന്ത് പറ്റി എന്തോ നോക്കട്ടെ മിസ്. ഓക്കെ, പേജ് നമ്പർ 146. ലെസന്റെ പേരെന്താ? ആര്? അഫ്രാസ്. മദ്രസ പോയോണ്ടല്ലേ അല്ലേ? എന്താ രാവിലത്തെ ക്ലാസ്സിന് കേറാതിരുന്നേ? അതൊക്കെ മിസ് തോന്നി. ഓക്കെ, ഏതാണ് ലെസന്റെ പേര്? ടൈം. എന്താണ് പേര്? ലെസന്റെ നെയിം എന്താണ്? ടൈം. ഗെറ്റ് സ്റ്റാർട്ട്. നോക്കാം, റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഓൺ ദ ക്ലോക്ക് ഫേസ്. ഒരു ക്ലോക്ക് കണ്ടോ നിങ്ങൾ ഫസ്റ്റ്? യെസ്. ആ ക്ലോക്കില് ചില നമ്പേഴ്സേ കൊടുത്തുള്ളൂ, ചിലത് വിട്ടുപോയിട്ടുണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട്. ഇല്ല അല്ലേ? അന്തുറ്റി ഒന്നും കൂടി അയക്കാല്ലേ. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഓൺ ദ ക്ലോക്ക് ഫേസ്. 12, 2, 4, 6, 7, 9, 10 ഉണ്ട്. അപ്പോ നമുക്ക് ഫസ്റ്റ് ഏത് സ്റ്റാർട്ട് ചെയ്യുന്നത്? അവിടെ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. 12നും 2നും ഒരു ബോക്സ് ഇല്ലേ? മിസ് പറയുമ്പോ നിങ്ങൾ എല്ലാരും മ്യൂട്ട് ചെയ്തേ. മിസ് പറയും, ചോദിക്കുമ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി. മിസ്സിനെ പറയാൻ വിടുക. 12നും 2നും ഇടയിൽ ഒരു ബോക്സ് ഇല്ലേ? അവിടെ എത്ര നമ്പർ ഉണ്ട്? 1. അവിടെ നമ്പർ 1. നമ്പർ 1. ഇനി 2 കഴിഞ്ഞൊരു ബോക്സ് ഇല്ലേ? എവിടെയോ? 3. ആ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ചെയ്തിനെ. ആ ചെയ്തിന് ചെയ്യാൻ വേണ്ടല്ലേ പറഞ്ഞേ. എല്ലാവരും നാളത്തേക്ക് ചെയ്യാൻ പറഞ്ഞേ, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക്. അദീന രാവിലെ എന്തായിരുന്നു ക്ലാസ്സിൽ? അദീന രാവിലെ ക്ലാസ് കയറിയില്ലേ? നിങ്ങൾ സംസാരിക്കല്ല മിസ്. എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോരു കാര്യം കൊണ്ട് വരില്ലേ? മിസ് പാടുന്നിരിക്കണ്ടേ? നോക്ക്, 2 കഴിഞ്ഞിട്ട് അവിടെ നെക്സ്റ്റ് സംഖ്യ ഏതാണ്? അതുണ്ട് നെക്സ്റ്റ് നമ്പർ 3. അപ്പൊ 2നും 4നും ഇടയിലുള്ള ബോക്സിൽ 3 എഴുതുക. നമ്പർ 3. ടൂവിനും ഫോറിനും ഇടയിലുള്ള ബോക്സില്. ഐഫുന, എന്ത് പറ്റി മോളെ കഴിഞ്ഞ ദിവസം ക്ലാസ്സില്? മദ്രസയിലാ? ഓക്കെ ഓക്കെ. മക്കളെ എല്ലാരും മ്യൂട്ട് ചെയ്തേ. മ്യൂട്ട് ചെയ്യട്ടോ. നിങ്ങൾ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടല്ലോ മിസ്സിനെ. അവിടെ അൺമ്യൂട്ട് ചെയ്യരുത്, മ്യൂട്ട് ചെയ്ത് വെക്ക്, ഓഫ് ചെയ്ത് വെക്ക്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് 4 കഴിഞ്ഞ് നെക്സ്റ്റ് നമ്പർ എത്രയാ? 5. എഴുതിയച്ചോളൂ. 4, 5, 6, 7 അവിടെ ഉണ്ട്. 6, 7 അവിടെ ഉണ്ട്. നെക്സ്റ്റ് സംഖ്യ, നെക്സ്റ്റ് നമ്പർ 8. ഓക്കെ, ആദിത്യനൂപ്. ആരും
9 10 കഴിഞ്ഞാല് നെക്സ്റ്റ് നമ്പർ 11 കൂടി എവിടെ എഴുതും. ഓക്കെ, അപ്പൊ ഒരു ക്ലോക്ക് എടുത്തു കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലല്ല, എല്ലാവരുടെ വീട്ടിലും ക്ലോക്ക് ഇല്ലേ? ക്ലോക്കിൽ സമയം നോക്കാൻ എത്ര പേർക്കറിയാം? മൊബൈലല്ല, ക്ലോക്കിൽ സമയം നോക്കാൻ എത്ര പേർക്ക് അറിയാമെന്ന് തമ്പ് കാണിച്ചേ മിസ്സിന്. ദേവാംഗിന് അറിയാ, അഫ്രാസിന് അറിയാന്നെല്ലാം പറയുന്നുണ്ട്. അഫ്രാസേ, സമയം നോക്കാൻ അറിയാ ക്ലോക്കിലേ? മൊബൈലല്ലേ നോക്കാൻ അറിയില്ലേ? കൊറേ പേർക്ക് അറിയാൻ തോന്നുന്നു അല്ലേ. ഓക്കെ, ആരെങ്കിലും. അപ്പോ ദ ലോങ് ഹാൻഡ് ഈസ് ദ മിനിറ്റ് ഹാൻഡ്, ദ ഷോർട്ട് ഹാൻഡ് ഈസ് ദ അവർ ഹാൻഡ്. അതില് ക്ലോക്കില് സൂചി, വലിയൊരു സൂചിയുണ്ട്, ചെറിയൊരു സൂചിയുണ്ട്, കണ്ടിട്ടുണ്ടോ? ലോങ് ഹാൻഡ്, ഷോർട്ട് ഹാൻഡ്, കണ്ടിട്ടുണ്ടോ? ലോങ് ഹാൻഡ് എന്താ ഉദ്ദേശിക്കുന്നത്? മിനിറ്റിനെ സൂചിപ്പിക്കാനാണ്. മിനിറ്റ് ആണത്, മിനിറ്റ് ഹാൻഡ് ആണ് ലോങ് ഹാൻഡ്. ഏറ്റവും നീളം കൂടിയ സൂചി മിനിറ്റ് ഹാൻഡ് ആണെന്ന് പഠിച്ചു വെക്കുക. ഷോർട്ട് ഹാൻഡ് എന്താണ്? അവർ ഹാൻഡ്, മണിക്കൂർ സൂചി. മണിക്കൂറിനെ സൂചിപ്പിക്കാനാണ് ചെറിയ സൂചി ഉപയോഗിക്കുന്നത്, കേട്ടല്ലോ. അപ്പൊ ഒരു ക്ലോക്ക് എടുത്തു കഴിഞ്ഞാല് ഏതാണ് അവർ ഹാൻഡ്, ഏതാണ് ഷോർട്ട് ഹാൻഡ് മനസ്സിലാവുമല്ലോ. ഏ, ലോങ് ഹാൻഡ് ഏതാണ് ഷോർട്ട് ഹാൻഡ് ഏതാന്ന് മനസ്സിലാവില്ലേ. നെക്സ്റ്റ്, റൈറ്റ് ദ ടൈം. താഴെ ഒരു 4 ക്ലോക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ ക്ലോക്കില് ഫസ്റ്റ് ക്ലോക്കിന്റെ ടൈം അവിടെ കൊടുത്തിട്ടുണ്ട്, 9 o'clock. ബാക്കിയുള്ള 3 ക്ലോക്കിന് ടൈം എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റത്തെ ക്ലോക്കില് 9 o'clock തന്നെയല്ലേ എല്ലാവരുടെയും നോക്കിയേ? ക്ലോക്കില് ടൈം നോക്കിയേ, 9 o'clock തന്നെയാണോ? ക്ലോക്കില് എത്രയാണ് ടൈം? 4 o'clock. അപ്പൊ അവിടെ എന്താ? 4 o'clock. അത് എഴുതി വെക്കുന്നുണ്ട്, മിസ് പറഞ്ഞുതരാം എങ്ങനെ ടൈം നോക്കേണ്ടതെന്ന്. 4 o'clock. തേർഡ്, തേർഡ് ഏതാണ്? 7 o'clock അല്ലേ. ആദിത്യ നൂപ് രാവിലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ മോനെ? ആദിത്യ ഓക്കെ ഓക്കെ. 7 o'clock തേർഡ്. ലാസ്റ്റിലെത്തിയോ? 6 o'clock. ആ, 6 o'clock. 6 o'clock. പേജ് നമ്പർ 146 ക്ലോക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനി ക്ലാസ് ഗ്രൂപ്പിൽ അയച്ചുതരാം, അത് നിങ്ങൾ ക്ലാസ് ഗ്രൂപ്പ് നോക്കിയിട്ട് എഴുതിയെടുത്താൽ മതി. നെക്സ്റ്റ്, ദ നമ്പേഴ്സ് 1 to 12 ഓൺ എ ക്ലോക്ക് ഫേസ് ഷോ ദ ഹവേഴ്സ്. ഒരു ക്ലോക്കില് മക്കള് എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചേ, മ്യൂട്ട് ചെയ്ത് എല്ലാവരും. എല്ലാവരും മ്യൂട്ട് ചെയ്. നിങ്ങൾ പറയുന്ന സംസാരം എനിക്ക് കേൾക്കുന്നു, എല്ലാവരും മ്യൂട്ട് ചെയ്തേ. ആരൊക്കെയോ ഇനി മ്യൂട്ട് ചെയ്യാനുണ്ട്. അമൃത, ഓഫ് ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞത് ഇപ്പോ? ഓക്കെ ഓക്കെ, ഇനി ആരും അൺമ്യൂട്ട് ചെയ്യല്ല. ദ നമ്പേഴ്സ് 1 to 12 ഓൺ എ ക്ലോക്ക് ഫേസ് ഷോ ദ ഹവേഴ്സ്. ഒരു ക്ലോക്ക് എടുത്തു കഴിഞ്ഞാല് ആ ക്ലോക്കില് നമ്മൾ എത്ര നമ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റും? 1 to 12 വരെ. നൈല, പ്ലീസ് ലിസൺ.
1 to 12 അല്ലേ. 1 മുതൽ 12 വരെയുള്ള നമ്പേഴ്സ് ആണ് ഒരു ക്ലോക്കിൽ ഉണ്ടാവുക. 12 ശേഷമുള്ള സംഖ്യ ഉണ്ടാവുമോ? 13, 14 ക്ലോക്കിൽ ഉണ്ടാവാറുണ്ടോ? ഇല്ല അല്ലേ. ആരുടെ ആരുടെ ക്ലോക്കിലാ 12 ശേഷമുള്ള നമ്പർ ഉള്ളത്? ഷഹബറയുടെ. ഷഹബറുടെ ക്ലോക്ക് ഒന്ന് മിസ്സിന് കാണിച്ചു തരണേ. അപ്പോ അപ്പൊ നിങ്ങളുടെ സമയം ശരിയല്ല എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ എന്താണ്, ഒരു ക്ലോക്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, 1 to 12 വരെയുള്ള നമ്പേഴ്സ് ഒരു ക്ലോക്കിൽ ഉണ്ടാവും അല്ലേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 വരെ. താങ്ക് യു. അയ്യട സൂപ്പർ അല്ലേ. ആ 12 വരെ ഉണ്ടാവും. ദ ക്ലോക്ക് ഫേസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 60 ഈക്വൽ പാർട്സ്. ഒരു ഒരു സംഖ്യ, അതായത് ഒരു മണിക്കൂർ സമയം എന്ന് പറഞ്ഞത് എന്താണ്? 60 മിനിറ്റ് ആണ്, 60 അല്ലേ. ആണോ? ഈച്ച് പാർട്ട് ഷോ എ മിനിറ്റ്. 60 മിനിറ്റ് ക്യാൻ യു ഹിയർ മീ? Yes. Yes. The minute hand goes around the clock once in 1 hour. അതായത് മിനിറ്റ് സൂചി, അതായത് മിനിറ്റ് ഹാൻഡ് ഒരു ക്ലോക്കിൽ ഇങ്ങനെ ചുറ്റി വരുന്ന സമയത്ത് എത്ര മണിക്കൂർ? 1 മണിക്കൂർ ടൈം എടുക്കും കേട്ടോ. മിനിറ്റ് സൂചി എന്ന് പറഞ്ഞാൽ ഏതാണ്? ലോങ് ഹാൻഡ് അല്ലേ. ലോങ് ഹാൻഡ് ആണോ ഷോർട്ട് ഹാൻഡ് ആണോ? ലോങ് ഹാൻഡ്. അത് മനസ്സിൽ എപ്പോഴും ഓർമ്മ വേണം. ലോങ് ഹാൻഡ് ആണ് നമ്മുടെ മിനിറ്റ് സൂചി. അതിന പൂച്ചേനൊക്കെ അങ്ങോട്ട് മാറ്റ്, സമയം നിന്നിട്ട് നമുക്ക് പഠിക്കാം. അപ്പോ 1 മണിക്കൂർ, അതായത് ആ ഒരു ക്ലോക്കിൽ, അതായത് ആ റൗണ്ട് ഫുള്ള് റൗണ്ട് ചെയ്ത് വന്നാല്, ആ മിനിറ്റ് റൗണ്ട് ചെയ്ത് വരുമ്പോഴേക്കും 1 മണിക്കൂർ സമയം. ഓക്കെ, 1 മണിക്കൂർ എന്ന് പറഞ്ഞാല് 1 hour ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്സ്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ് മക്കളെ? 60 മിനിറ്റ്. പഠിച്ചു? 1 hour ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്സ്. ഓക്കെ, അപ്പോ 60 മിനിറ്റ്സ് എത്രയാണ്? 1 hour അല്ലേ. 1 മണിക്കൂർ എന്ന് പറഞ്ഞത് 60 മിനിറ്റ് ആണ്. പഠിച്ചോ? ഞാൻ പറയാ. നാസയോ? Yes, 1 hour എന്ന് വെച്ചാൽ 60 മിനിറ്റ്. 1 hour എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ്. സോറി, 1 മണിക്കൂർ. 1 hour എന്നാ 1 മണിക്കൂർ. 1 മണിക്കൂർ എന്നാ എത്ര മിനിറ്റ്? 60 മിനിറ്റ്. അങ്ങനെ പറ. 60 മിനിറ്റ്സ് ട്ടാ ഫാത്തിമ. ഫാത്തിമയുടെ മുടി ഇങ്ങനെ കണ്ണിൽ വീണോണ്ടിരിക്കുന്നുണ്ട് ട്ടാ. ഫാത്തിമ എന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഫാത്തിമ, ഫാത്തിമയുടെ അടുത്ത് ഉമ്മ ആരാ ഉള്ളത്? അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉമ്മനെ നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ 1 മണിക്കൂർ എന്ന് പറഞ്ഞാല് 1 hour ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്സ്. പഠിച്ചു ചൊല്ലോ. 1 hour ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്സ്. 60 മിനിറ്റ്സ് ചേർന്നാലാണ് 1 മണിക്കൂർ, 1 hour. ഓക്കെ ഇഷിക, ഓക്കെ അല്ലേ മോളെ? ഇഷിക, ഇഷിക രാജ്, ക്യാൻ യു ഹിയർ മീ? എന്താ ചിന്തിക്കുന്നേ? എന്താ അവിടുന്ന് ഇങ്ങനെ ചിന്തിക്കുന്നേ? ഏ, എന്തോ ചിന്തിച്ച മിസ്, കണ്ടു എന്തോ ചിന്തിക്കുന്നത്.
അല്ലേ? ആ ഓക്കെ. അതുപോലെ ദ മിനിറ്റ്സ് ഹാൻഡ് മൂവ്സ് ഫ്രം വൺ നമ്പർ ടു ദ നെക്സ്റ്റ് ഇൻ 5 മിനിറ്റ്സ്. മിനിറ്റ് ഹാൻഡ് ഇല്ലേ, മിനിറ്റ് ഹാൻഡ്, ഈ ലോങ് ഹാൻഡ് ആണ് മിനിറ്റ് ഹാൻഡ്, നീളമുള്ള സൂചി, ഏറ്റവും നീളം കൂടിയ സൂചിയാണ് മിനിറ്റ് ഹാൻഡ്, അതായത് മിനിറ്റ് സൂചി. ആ മിനിറ്റ് സൂചി ഒരു സംഖ്യയിൽ നിന്ന് മറ്റേ സംഖ്യയിലേക്ക് പോകുമ്പോൾ 5 മിനിറ്റ്. ഇപ്പൊ 12 നിന്ന് 1 എത്തുമ്പോഴേക്കും 5 മിനിറ്റ് ആവും. മിസ് ഒരു ക്ലോക്ക് എടുത്തിട്ട് വന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കണം എന്ന് വിചാരിച്ച മിസ്സിന് മറന്നു പോയിടാം, അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവരാം കേട്ടോ. മിസ് ഒരു ക്ലോക്കും കൊണ്ടുവരേ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇപ്പൊ 1 നിന്ന് 2 എത്തിച്ചേരുമ്പോഴേക്ക് ആ ലോങ് ഹാൻഡ് വീണ്ടും 5 മിനിറ്റ് കഴിയും. ഓരോ നമ്പറിലേക്ക് എഴുത്തുമ്പോഴും 5 മിനിറ്റ് കൂട്ടിക്കൂട്ടി വരും കേട്ടോ. The position of the hour hand tells us what hour is it. The hour hand moves from one number to the next in 1 hour. ഇനി നമ്മുടെ ചെറിയ സൂചി ഇല്ലേ, the short hand is the hour hand, മണിക്കൂർ സൂചി ചെറുത്, അത് ഒരു സംഖ്യയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു നമ്പറിൽ നിന്ന് വേറെ നമ്പറിൽ എത്തുമ്പോഴേക്ക് 1 മണിക്കൂറാണ്. വല്ലതും മനസ്സിലായോ? ഒന്നും മനസ്സിലായിട്ടില്ല അല്ലേ. നമുക്ക് ഫോണിൽ തന്നെ സമയം നോക്കാം മിസ്സേ എന്ന് പറയും. നമ്മൾ ക്ലോക്കിൽ തന്നെ സമയം നോക്കി പഠിക്കണം കേട്ടോ, എളുപ്പത്തിൽ ഫോൺ ഓണാക്കിയിട്ട് സമയം നോക്കരുത്. അതായത് നിങ്ങളെ ഒന്ന് ഒരു കാര്യം മനസ്സിൽ ഓർമ്മിക്കുക, ഷോർട്ട് ഹാൻഡാണ് അവർ ഹാൻഡ്, മണിക്കൂർ സൂചി, ലോങ് ഹാൻഡാണ് മിനിറ്റ് സൂചി. അത് ഓർമ്മിക്കുക. ഇനി ഷോർട്ട് ഹാൻഡ് ഒരു സംഖ്യയിൽ ഒരു നമ്പറിൽ നിന്ന് മറ്റേ നമ്പറിൽ എത്തുമ്പോഴേക്കും 1 മണിക്കൂർ സമയം എന്നാ പറയുക. അതുപോലെ ലോങ് ഹാൻഡ് ഒരു സംഖ്യയിൽ ഒരു നമ്പറിൽ നിന്ന് മറ്റേ നമ്പറിലേക്ക് എത്തുമ്പോഴേ 5 മിനിറ്റ് സമയം എന്നാ പറയാം. ജോയലും ജോവിനും മടുത്തും തോന്നല്ല, ഒരു ടൈമും കൊണ്ട് മിസ് വന്നിട്ട് അല്ലേ. മടുത്താ? മടുത്തടാ? മിസ്സിന് നോക്കി പറ, മടുത്തുപോയോ? നോ. ഓക്കെ. അപ്പൊ അത് നിങ്ങൾക്ക് ക്ലോക്ക് കൊണ്ടുവന്ന് കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് അതിന്റെ മനസ്സിലാവുല്ലോ കേട്ടോ. ഇനി നെക്സ്റ്റ് പേജ് എടുക്കും, മീൻസ് അതും കൂടി പറഞ്ഞ് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. നെക്സ്റ്റ് ക്ലോക്കില് മിനിറ്റ് സൂചി എവിടെയുള്ളത് പറയാമോ? മിനിറ്റ് സൂചി ലോങ് ഹാൻഡ് ഏത് സംഖ്യയുടെ അടുത്താണല്ലോ എന്ന് പറയാമോ? 12 അടുത്താണല്ലേ. യെസ്. അതുപോലെ ഷോർട്ട് ഹാൻഡ് അവർ ഹാൻഡ് ഏത് സംഖ്യയുടെ അടുത്താ? അപ്പൊ ആ ടൈം ആ ക്ലോക്കിൽ എത്ര ടൈം എന്ന് പറയാൻ പറ്റുമോ? വിചാരിക്കുന്നല്ല, സെക്കൻഡില് നല്ല മക്കളാണ്, എല്ലാവർക്കും സമയം നോക്കാൻ അറിയാലേ. ആഹാ, നോക്കുക. ഇൻ ക്ലോക്ക് ദ ഹവർ ഹാൻഡ് പോയിന്റ്സ് അറ്റ് 1, ദ മിനിറ്റ് ഹാൻഡ് ഈസ് അറ്റ് 12. സോ ദ ടൈം ഈസ് എക്സാക്ട്ലി 1 o'clock. നമ്മൾ ഫസ്റ്റ് എടുത്ത ക്ലോക്കില് അവർ ഹാൻഡ് 1 അടുത്താണുള്ളത്, മിനിറ്റ് ഹാൻഡ് 12 അടുത്താണ്. അതുകൊണ്ട് തീർച്ചയായും ആ ക്ലോക്കിലെ ടൈം എത്രയാണ്? 1 o'clock ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇൻ ക്ലോക്ക് ബി, ബി എന്നുള്ള ക്ലോക്ക് നിങ്ങൾ എടുത്തോ? കണ്ടോ? ഇൻ ക്ലോക്ക് ബി ദ അവർ ഹാൻഡ് ഈസ് പാസ്റ്റ് 1 ബട്ട് ഹാസ് നോട്ട് റീച്ച്ഡ് 2. So the hour still reads 1 o'clock, but the minute hand is at 3. So the time is 15 minutes past 1 o'clock. അതായത് hour hand എവിടെയുള്ളത്? 1 2 ഇടയിലായിട്ടാണ് ഉള്ളത്. 1 അടുത്തും അല്ല, 2 അടുത്തും എത്തിയിട്ടില്ല. ഏത്? ഷോർട്ട് ഹാൻഡ്, അവർ ഹാൻഡ്. അവർ ഹാൻഡ്
വണ്ണിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല, ടൂവിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല, അതിൻ്റെ ഇടയിലാണുള്ളത്. അതുപോലെ ലോങ് ഹാൻഡ് മിനിറ്റ് സൂചി ത്രീയുടെ അടുത്താണുള്ളത്. അപ്പോൾ ത്രീയുടെ അടുത്താകുമ്പോഴേ ട്വൽവ് നിന്ന് വണ്ണിലേക്ക് ഫൈവ് മിനിറ്റ്സ്, വൺ നിന്ന് ടൂവിലേക്ക് എത്തുമ്പോഴേക്ക് ടെൻ മിനിറ്റ്സ് ആവും. നമ്പർ ടൂവിൽ നിന്ന് ത്രീയിൽ എത്തുമ്പോഴേക്ക് മിനിറ്റ് സൂചി എത്രയാവും? ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആവും. അഞ്ച് 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 ഫൈവ് കൂട്ടി കൂട്ടി വരിക. അപ്പൊ നമ്മക്ക് എത്ര സമയം? അതായത് ഒരു അതിന് നമ്മൾ എന്താ പറയാ, ഒന്നേ കാല് എന്ന് പറയാം അല്ലെ. എത്ര സമയം ചോദിക്കുമ്പോ കേട്ടിട്ടുണ്ടോ നിങ്ങളെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞ ഒന്നേ കാല്? വൺ വൺ ഫിഫ്റ്റീനെയാണ് എന്ത് നമ്മൾ എന്ത് പറയാ, ഒന്നേ കാല്. വൺ ഫിഫ്റ്റീനെയാണ് ഒന്നേ കാല് കേട്ടിട്ടുണ്ടോ? ഒന്നേ കാല്, ഒന്നര, ഒന്നേ മുക്കാല് കേട്ടിട്ടുണ്ടോ? നെക്സ്റ്റ് സി, സി ക്ലോക്ക് എടുത്തോ. ഇൻ ക്ലോക്ക് സി ദ അവർ ഹാൻഡ് പോയിന്റ്സ് എക്സാക്ട്ലി ടു, ദ മിനിറ്റ് ഹാൻഡ് ഈസ് അറ്റ് ട്വൽവ്. അതൊന്നിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാനില്ല. എന്ത് മിനിറ്റ്? അവർ ഹാൻഡ് നമ്പർ ടൂവിലുണ്ട്, മിനിറ്റ് ഹാൻഡ് ട്വൽവിലുണ്ട്. അപ്പൊ പിന്നെ ടൈം എത്രയാ? ടു ഓ ക്ലോക്ക്. യെസ്. From the above, you can see that when the minute hand is at 12, the time is in full hours. When the minute hand is pointing all other places, the time is in hour and minutes. അതായത് അവർ ഹാൻഡ് അത് മിനിറ്റ് ഹാൻഡ് ട്വൽവിന്റെ അടുക്ക് എത്തിയെങ്കിലും തീർച്ചയായിട്ടും അത് എത്രയോ മണിക്കൂറായി എന്നാണ് അർത്ഥം. അഥവാ വേറെ സംഖ്യയിലേക്ക് അതർ പ്ലേസസിലേക്ക് മാറുകയാണെങ്കിൽ ആ ടൈമും ആ മണിക്കൂറും അതിൻ്റെ കൂടെ എത്രയോ മിനിറ്റ് കൂടി ഉണ്ടെന്ന് കൂടി ശ്രദ്ധിക്കുക. അപ്പം അതിന് തൊട്ട് താഴെ പിക്ചറിൽ ഓരോ ടൈമും ഇതും കൊടുത്തിട്ടുണ്ട്. ട്വൽവ് ഓ ക്ലോക്ക്, സോറി, ടു ഓ ക്ലോക്ക്, ഫൈവ് ഓ ക്ലോക്ക്, 7 o'clock, 10 o'clock. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഒരു ക്ലോക്കും ടൈം എല്ലാം വരച്ചു വരാൻ പറ്റുമോ? ഞാൻ കാർഡ്ബോർഡ് വെട്ടിയും കൊണ്ട് ക്ലോക്ക് ഉണ്ടാക്കിട്ട് കൊണ്ടുവരാം. ഞാൻ എന്താ പറയുന്നത് ഷഹബറ? ഷഹബർ എന്താ പറയുന്നത്? ക്ലോക്ക് കൊണ്ടുവരാന്ന്. ഇപ്പോഴല്ലോ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, ക്ലാസ്സിലെ ടൈമിലാന്ന്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാനാ ഞാൻ പറഞ്ഞത്? നിങ്ങള് നിങ്ങളുടെ പുതിയ, അതായത് നിങ്ങളുടെ ഹോംവർക്ക് എഴുതിയതിന് ശേഷം നെക്സ്റ്റ് പേജില് പുതിയ ചാപ്റ്ററിലെ പേര് എഴുതിയിട്ട് ടൈം എഴുതിയിട്ട് ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഇഷ്ടമല്ലെ ഒന്ന് രണ്ട് ക്ലോക്കും ടൈമും എഴുതാൻ പറ്റുമോ? ക്ലോക്ക് വരക്കാൻ എളുപ്പം മിസ് പറഞ്ഞുതരാം ഗേൾസിന്. ഗേൾസിന്റെ വളകളുണ്ടാവില്ലേ കയ്യിലെ? ഗേൾസിന് കയ്യില് വളകൾ ഉണ്ടാവില്ലേ? വള ഉപയോഗിച്ചിട്ട് റൗണ്ട് വരക്കുക, നടുവിലൊരു പോയിന്റ് കൊടുക്കുക, അങ്ങനെ ഒന്ന് ശ്രമിച്ചാ മതി. ഇനി മക്കൾക്ക് തോന്നുന്നുണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ചെറിയ മക്കളല്ലേ, മക്കളോട് എങ്ങനെയാ സജിത മിസ് ക്ലോക്ക് വരക്കാൻ പറഞ്ഞതെന്നൊന്നും പേരൻസിനും തോന്നരുത്. അവർ ശ്രമിക്കട്ടെ എങ്ങനെയാ ഒരു ക്ലോക്ക് ഉണ്ടാവുന്നത്, ക്ലോക്കിൽ നമ്പേഴ്സ് എങ്ങനെ എഴുതണ്ടെന്നൊക്കെ അവർ ശ്രമിക്കട്ടെ. ഇങ്ങനെ എല്ലാവരും പറഞ്ഞാല് മിസ്സിന് കേൾക്കൂല, നിങ്ങൾക്കും കേൾക്കൂല. നാസ പറഞ്ഞ എന്താ പറയുന്നത്? നാസ 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 എന്ന് പറയുന്ന ആള് പറഞ്ഞേ, എന്താ പറയുന്നേ? ആ സ്ക്വയർ വരച്ചാലും മതി. ഞാൻ നിങ്ങൾക്ക് ഒരു എളുപ്പത്തിന് വേണ്ടി വള വെച്ചിട്ട് വരച്ചോ എന്ന് പറഞ്ഞത്. സ്ക്വയർ, വലിയ സ്ക്വയർ വരച്ചോ. ബിയോണൊക്കെ എന്താ പറയാനല്ലേ? ആ
എന്താണ് ബിയോണ? അത് വൈറ്റ് പേപ്പറിൽ ചെയ്യണമെന്നില്ല, മിസ് പറഞ്ഞത് ലേഡി ഫിംഗർ ഉപയോഗിച്ചിട്ട് ലേഡി ഫിംഗർ രണ്ട് പീസായി മുറിച്ചിട്ട് ഏതെങ്കിലും ഒരു വൈറ്റ് പേപ്പറിൽ, നോട്ട്ബുക്കിൽ ചെയ്യണമെന്നില്ല, ഏതെങ്കിലും വൈറ്റ് പേപ്പറിൽ ഒന്നത് കളറിൽ വെച്ചിട്ട് മുക്കി വെച്ച് നോക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഷേപ്പ് കിട്ടുന്നുണ്ടോന്ന് അതൊന്ന് നോക്കാൻ വേണ്ടിട്ടാണ് ട്ടോ. ഓക്കെ, വെണ്ടക്കില്ല, വെണ്ടക്കില്ല, ഇങ്ങ് പോട്ടെ. ലേഡി ഫിംഗർ ആരുടെ വീട്ടിലുണ്ടോ അവര് ചെയ്താ മതി. ഇനി അതിനായിട്ട് ഇനി ലേഡി ഫിംഗർ വാങ്ങാൻ ഉള്ളവര് ചെയ്തോ. ഓക്കേ ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇഷ്ടമുള്ള തരത്തില് സ്ക്വയറിലോ അല്ലെങ്കിൽ സർക്കിളോ വരച്ചിട്ട് ഒരു ക്ലോക്ക് വരക്കാൻ പറ്റുമോ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് രേഖപ്പെടുത്തുക. പേജ് നമ്പർ 148 എല്ലാം ഓരോ ടൈമിനെ കുറിച്ച് പറയുന്നതാണ്, ഓരോ ടൈമിനെ കുറിച്ച് പറയുന്നതാണ്. 148 അതെല്ലാം നിങ്ങൾ ഒന്ന് ഓടിച്ച് നോക്കുക കേട്ടോ. നമുക്ക് എല്ലാം മുഴുവനും പറഞ്ഞു തന്നാലും മിസ്സിന് സമയം കിട്ടില്ല ക്ലാസ്സിലെ നെക്സ്റ്റ് ടെക്സ്റ്റും കൂടി എടുക്കാനില്ലേ സെക്കൻഡ് സെമസ്റ്റർ. എന്താണ് എന്റെ ഷഹബറ? മിസ് അത് പറഞ്ഞില്ല ഷഹബറ, പറ്റുമെങ്കിൽ നിങ്ങൾ ആക്കിക്കോ, നിങ്ങൾക്ക് ശ്രമിക്കാം. നിങ്ങൾക്ക് ക്ലോക്ക്, മിസ് ഇപ്പൊ അത് നിങ്ങളോട് നിർബന്ധമായി നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് ക്ലോക്ക് നിർമ്മിച്ചിട്ട് വരണം എന്ന് പറഞ്ഞാല് നിങ്ങളുടെ പേരൻസ് വേണമെങ്കിൽ മിസ്സിനെ വടി കൊണ്ട് അടിക്കും ഇല്ലേ. എൻ്റെ മക്കളോട് ആ മിസ് എങ്ങനെ പറഞ്ഞു, ചെറിയ മക്കളല്ലേ അവർക്ക് എങ്ങനെ ക്ലോക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറയും. ചിലവർക്ക് നിർമ്മിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷെ ചിലവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ പറ്റുന്നവർ ക്ലോക്ക് നിർമ്മിച്ചോ, റൗണ്ടില് കാർബോർഡ് കീറിയെടുക്കുക, കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിന്. അത് നല്ല നല്ല കളറുള്ള എന്താണ് ചാർട്ട് പേപ്പർ ഒട്ടിക്കുക, അതിൽ സൂചി നിർമ്മിക്കുക, അതിൽ നമ്പേഴ്സ് എഴുതുക, അങ്ങനെ. ഓക്കെ ഓക്കെ, ബൈ, സീ യു, ബൈ ബൈ. അപ്പൊ എന്തൊക്കെ എന്തൊക്കെ വർക്കുകൾ ഉണ്ടെന്നൊന്നും കൂടി പറഞ്ഞിട്ട് പോയിക്കോ. എന്തൊക്കെ വർക്കുകൾ എന്ന് പറയാം, ഇന്ന് തന്ന രാവിലെ തന്ന ഹോംവർക്ക്, നിങ്ങൾ ഒന്ന് സൈലന്റ് ആയിട്ടിരുന്നേ, നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് പോലെ സംസാരിക്കല്ല, എല്ലാരും മ്യൂട്ട് ചെയ്തേ, മിസ് പറഞ്ഞ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. മിസ് രാവിലത്തെ ക്ലാസ്സിൽ തന്ന ഹോംവർക്ക് അത് അത് കഴിഞ്ഞതിന് ശേഷം ടൈം എന്നുള്ള ചാപ്റ്ററിന്റെ പേര് എഴുതുക, ടൈം എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ ഒരു ക്ലോക്ക് വരച്ചിട്ട് ഇഷ്ടമുള്ള ടൈം വരച്ച് വെക്കുക ഭംഗിയായിട്ട്. ഓക്കെ, ഇനി ഓക്കെ, ബൈ, സീ യു, നെക്സ്റ്റ് ക്ലാസ് കാണാം. ബൈ മിസ്, ബൈ 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 ബൈ, താങ്ക് യു, താങ്ക് യു മിസ്. ഓക്കെ ബൈ. പ്രസന്റ് ടൈപ്പ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യണേ. എന്താ കാര്യം, മിസ് എന്താ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അയ്യോ, അയ്യേ, എന്താ കട്ടായില്ല.